നിങ്ങൾ ആരെങ്കിലും മട്ടൺ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഞാനും ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മുടെ തൃശ്ശൂർ അരുണാട്ടുകര ഭാഗത്ത് നല്ലൊരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു ടീമിനെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗൈസ്, നമസ്കാരം. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 3 അച്ചാർ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം നമുക്ക് ഫെമിലിയർ ആണ്, 1 ബീഫ് അച്ചാറാണ്, പിന്നെ 1 എണ്ണം ചെമ്മീൻ അച്ചാറാണ്. ഇത് പൊതുവേ നമ്മൾ എവിടെ പോയാലും കഴിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള അച്ചാറാണ്. ഞാൻ പൊതുവേ അച്ചാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഡേറ്റ്സ് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ മാങ്ങ ആയാലും ബീഫ് ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതുവരെ മട്ടൺ അച്ചാർ കേട്ടിട്ടില്ല. ഇതിൽ 1 എണ്ണം മട്ടൺ അച്ചാറാണ്. അപ്പോൾ നമ്മളെ മട്ടൺ അച്ചാർ കൊടുക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂർ അർണാട്ടുകരയിലുള്ള ചിന്നൂസ് അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇവരെ പേജ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് അവർ അച്ചാർ അയച്ചു തരും. അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പല കടകളിലും അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വീട്ടിലാണ് ഇവരുണ്ടാക്കുക, 100% പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാനിത് കഴിച്ചിട്ടില്ല. നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മട്ടൺ അച്ചാർ എനിക്ക് കുറച്ച് എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ഞാൻ എവിടെയും മട്ടൺ അച്ചാർ ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ മട്ടൺ അച്ചാർ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അതെ, 1 ചെമ്മീൻ അച്ചാർ. ചെമ്മീൻ അച്ചാർ അവർ തന്നിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണ് ഇവരുടെ, വലിയ കുഴപ്പമില്ലാത്ത പാക്കിംഗ് അല്ലേ. ഇപ്പോൾ പിന്നെ ബീഫ് അച്ചാറുണ്ട്. ഇതാ അടുത്തതാണ് മട്ടൺ അച്ചാർ. ഇവർ പല ടൈപ്പ് അച്ചാർ സെർവ് ചെയ്യുന്നുണ്ട്. ബീഫ് അച്ചാർ ഉണ്ട്, മട്ടൺ ഉണ്ട്, ഫിഷ് ഉണ്ട്, ഗാർലിക് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അതിൽ ബീഫ് അച്ചാറും മട്ടനും പ്രോൺസും ആണ് നമുക്ക് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. ബീഫിന് 250 ഗ്രാമിന് അവർ ചാർജ് ചെയ്യുന്നത് 225 rupees ആണ്. അതിപ്പോൾ മട്ടൺ ആണെങ്കിൽ 250 ഗ്രാംസിന് 375 rupees, പ്രോൺസ് ആണെങ്കിൽ 250 ഗ്രാംസിന് 275 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ 500 ഗ്രാമിൻ്റെയും 1 kg അവർ സെർവ് ചെയ്യുന്നുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കഴിച്ചു നോക്കാൻ പറ്റില്ല, കാരണം നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കുറച്ച് ഷോർട്സ് എടുക്കാമെന്ന്. അങ്ങനെ ചെമ്മീൻ അച്ചാർ തുറന്നപ്പോൾ കിട്ടിയ സ്മെല്ലുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതെങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നെന്ന് പോലും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് 2 പേര് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവരെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിക്കാന്ന് വിചാരിച്ചു. വീഡിയോ എടുത്തെടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ സുഹൃത്ത് അനുവും നന്ദും വന്നിട്ടുണ്ട്. 2 പേർക്കും നോമ്പില്ലാത്തവരാണ്. അപ്പോൾ അനു, ബീഫ് വേണോ, ചെമ്മീൻ വേണോ, മട്ടൺ വേണോ? മട്ടൺ അച്ചാർ കേട്ടിട്ടുണ്ടോ ഇനി മുമ്പ്? ബീഫും ചെമ്മീനും കേട്ടിട്ടില്ലേ? ബീഫ്. ബീഫ് കഴിച്ചു. സീരിയസ് ആയിട്ട് ടേസ്റ്റ് ഉണ്ട്. ഇതൊരു വീട്ടിലുണ്ടാക്കണ അച്ചാറാ. കളഞ്ഞില്ല അവിടെ അതിനുണ്ട്. എടാ ഞങ്ങക്ക് നോമ്പടപ്പ് കഴിക്കാറ്റടാ. അടുത്ത കഴിച്ചോക്ക്, മട്ടൻ കഴിച്ചോക്ക്. മട്ടനും ഉണ്ട്, ചെമ്മീനും ഉണ്ട്. മട്ടൻ അതിനുണ്ട്. മട്ടൻ അങ്ങനെ ഒരു കൊള്ളാം. ബീഫാണ് കൂടുതൽ ഇഷ്ടമായ? അല്ല, ഞാൻ മട്ടൻ കഴിക്കുന്നത് കുറവാണ്. ആണോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ബീഫ് ഇഷ്ടമായത് കൂടുതൽ? ബീഫാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോക്കാം. അടുത്തേതാ ചെമ്മീൻ. ചെമ്മീൻ എടുത്തോക്ക്. ഞാൻ നിങ്ങളെ അഭിപ്രായം വേണ്ട, ഞങ്ങക്ക് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടേ? നിന്നും ഉണ്ട് 2-3 മണിക്കൂർ. ഇതേതാ ചെമ്മീൻ അല്ലേ? കഴിച്ചോക്ക്. ചെമ്മീൻ അങ്ങനെ ഉണ്ട്. ചെമ്മീൻ തുറന്നപ്പോ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനാണ് കൂടുതൽ ഇഷ്ടായ? സീരിയസ് ആയിട്ട്? ഓക്കെ, ചെമ്മീൻ അടിപൊളിയുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് കഴിച്ചോക്കട്ടെ. നിങ്ങളുടെ നിങ്ങളിങ്ങനെ വിലയിരുത്തണത് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. എന്തായാലും വേണ്ട, കഴിച്ചായിട്ട് പറയാം. എന്തായാലും ഞങ്ങൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, എരിയുണ്ടാ? എരിയുണ്ടാ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? 3 കുഴപ്പമില്ലല്ലോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പതുക്കെ പതുക്കെ സെറ്റായി വന്നപ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ് 12:30 കഴിഞ്ഞു. ഞങ്ങൾ നൈസായി അവരയച്ച 3 അച്ചാറും ട്രൈ ചെയ്ത് നോക്കി. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ ചെമ്മീൻ അച്ചാറും പിന്നെ ബീഫ് അച്ചാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ അച്ചാർ തുറന്നപ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അവിടുത്തെ ചെമ്മീൻ അച്ചാർ. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ വേണ്ടവർ തീർച്ചയായും ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.